മൈക്രോസോഫ്റ്റ് അഷ്വറിൻ്റെ മലയാളത്തിലുള്ള ഒരു ടൂടോൾ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ സീരീസിലെ ഇരുപത്തി ആറാമത്തെ സെഷനാണ് പിന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് അഷ്വറിൻ്റെ ലോഡ് ബാലൻസറിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് അപ്പോൾ അഷ്വറിൻ്റെ ലോഡ് ബാലൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു കോൺസെപ്റ്റ് ബേസിക് ഐഡിയ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാം അപ്പോൾ അഷ്വറിൻ്റെ മുമ്പത്തെ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അഷ്വറിൽ ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കാമെന്നും അതിൽ നമുക്ക് ലാബ്സ് എല്ലാം എങ്ങനെ ചെയ്ത് മനസ്സിലാക്കാമെന്നൊരു ഐഡിയ ഞാൻ മുമ്പത്തെ സെഷൻസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് മുമ്പ് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് എല്ലാം കണ്ട ശേഷം നിങ്ങൾ ഇതിലോട്ട് വരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ലോഡ് ബാലൻസറിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കാം അതായത് ഒരു വിർച്വൽ നെറ്റ്വർക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഒരു നെറ്റ്വർക്ക് ഒരു ഡിഫോൾട്ടായിട്ട് നമ്മൾ സാധാരണ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിർച്ച്വൽ നെറ്റ്വർക്ക് നമ്മൾ പ്രത്യേകിച്ച് പുതിയ നെറ്റ്വർക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു വിർച്വൽ നെറ്റ്വർക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക അതിനകത്ത് നമുക്കിപ്പോൾ ഒരു സബ്നെറ്റ് ഉണ്ട് അപ്പോൾ ഈ വിർച്ച്വൽ നെറ്റ്വർക്കും സബ്നെറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലാത്തവര് ഞാൻ മുമ്പുള്ള സെഷൻസ് ചെയ്തിട്ടുണ്ട് ഈ വിർച്വൽ നെറ്റ്വർക്കും സബ്നെറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഐഡിയസ് എല്ലാം അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ അതിൻ്റെ ഒരു ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഇവിടെ ഐ പട്ടിൽ തരാം അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് ഇതിലോട്ട് വന്ന് കറക്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടും എന്താണ് ഇപ്പം ഞാൻ പറയുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ വിർച്വൽ നെറ്റ്വർക്ക് ഒരു വിർച്ച്വൽ നെറ്റ് കൺസിഡർ ചെയ്യുക അതിനകത്തൊരു സബ്നെറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സബ്നെറ്റിൽ ഒരു വിർച്വൽ മെഷീൻ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്ന് കൺസിഡർ ചെയ്യാം നമുക്ക് അപ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ് അപ്പോൾ നമുക്ക് യൂസേഴ്സ് ആ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ അപ്പോൾ യൂസേഴ്സ് അതിലോട്ട് യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂസേഴ്സിൻ്റെ റിക്വസ്റ്റ് കൂടുന്ന അനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഡ് കൂടി കൂടിക്കൂടി വരും ഇപ്പം നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുന്ന അനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഡ് കൂടിക്കൂടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക സാധാരണ നമ്മളിപ്പം ഒന്നി കൂടുതൽ അപ്പോൾ ആ ഒരു ഒരു ആപ്ലിക്കേഷൻ ഒരു വിർച്വൽ മെഷീൻ്റെ ലോഡ് കൂടുമ്പോൾ നമ്മൾ അത് ടാലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിക്കൂടു വിർച്വൽ മെഷീൻസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യും അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പം ഒരു വിർച്വൽ മെഷീനിലെ ലോഡ് ഇപ്പം കൂടുതലായി ആ ഒരു സിനാരി എത്തിയപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ രണ്ട് മൂന്ന് വിർച്വൽ മെഷീൻസും കൂടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തു പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വിർച്ച്വൽ മെഷീൻസ് നമ്മളിപ്പോൾ ഒന്നെന്നുള്ള സ്ഥാനത്തിപ്പോൾ നമ്മൾ രണ്ട് വിർച്വൽ മെഷീൻസും കൂടെ എക്സ്ട്രാ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് നമ്മൾ മൂന്നെണ്ണം ആക്കി പക്ഷേ ഇപ്പോഴും യൂസേഴ്സിൽ നിന്നുള്ള റിക്വസ്റ്റ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് വിർച്വൽ മെഷീനിലോട്ട് മാത്രമേ വരുന്നുള്ളൂ ഫസ്റ്റ് വിർച്വൽ മെഷീനിലോട്ട് മാത്രമേ യൂസേഴ്സിൽ നിന്നുള്ള റിക്വസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്ര വിർച്വൽ മെഷീൻസ് ഡിപ്ലോയ് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ലോഡ് ബാലൻസർ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അതായത് നമ്മളൊരു ലോഡ് ബാലൻസർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസറിൽ നിന്നുള്ള റിക്വസ്റ്റ് യൂസേഴ്സ് റിക്വസ്റ്റ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലോഡ് ബാലൻസറിലായിരിക്കും വരുന്നത് യൂസേഴ്സിൻ്റെ റിക്വസ്റ്റ് എല്ലാം തന്നെ ഫസ്റ്റ് വരുന്നത് ഈ ലോഡ് ബാലൻസറിലായിരിക്കും പിന്നീട് ഈ ലോഡ് ബാലൻസറാണ് ആ റിക്വസ്റ്റിനെ തിരിച്ച് റീറൂട്ട് ചെയ്തിട്ട് ഓരോ വിർച്വൽ മെഷീൻസിലും ആയിട്ട് ഡിവൈഡ് ചെയ്ത് വിടുന്നത് ഈ ഒരു ലോഡ് ബാലൻസർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് റിക്വസ്റ്റുകൾ തിരിച്ച് അവിടെ നിന്ന് റൂട്ട് ചെയ്ത് നമ്മുടെ ബാക്ക് എൻഡിലുള്ള വിർച്വൽ മെഷീൻസിലോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് ഒരു ലോഡ് ബാലൻസിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡയറക്റ്റ് യൂസർ റിക്വസ്റ്റ് നമുക്ക് വിർച്വൽ മെഷീൻസിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കത് ലോഡ് ബാലൻസിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വിർച്വൽ മെഷീനിലായിരിക്കും കംപ്ലീറ്റ് ലോഡും അപ്പോഴും വരുന്നത് മറ്റ് രണ്ട് വിർച്വൽ മെഷീൻസ് വെറുതെ ഇരിക്കുകയായിരിക്കും നമ്മൾ ഇപ്ലിൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങനൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞൊരു സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ ിൽ നമുക്ക് യൂസേഴ്സിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ റിക്വസ്റ്റുകളെല്ലാം തന്നെ ലോഡ് ബാലൻസർ ആദ്യം ലോഡ് ബാലൻസറിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് റീറൂട്ട് ചെയ്ത് ബാക്കെൻഡ് അപ്പം ലോഡ് ബാലൻസർ നമ്മൾ ഇമ്പ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് റിക്വസ്റ്റുകൾ നമുക്ക് വിർച്വൽ മെഷീനിലോട്ടായിരിക്കില്ല വരുന്നത് വിർച്ച്വൽ മെഷീനിൽ പിന്നീട് ബാക്ക് എൻഡിലാവും വരുന്നത് ബാക്കിലായിരിക്കും നിൽക്കുന്നത് ഫ്രണ്ടിൽ അതിന് ഫ്രണ്ടിൽ വരുന്നതാണ് ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞ ഒരു സർവീസ് അപ്പോൾ ഫസ്റ്റ് ലോഡ് ബാലൻസറിൽ വരും പിന്നീട് അതിൽ നിന്ന് റീ ട്രാഫിക് റീറൂട്ട് ചെയ്താണ് പിന്നെ വിർച്വൽ മെഷീനിലോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കൊണ്ടുള്ള യൂസ് നമുക്ക് ലോഡ് നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് വിർച്ച്വൽ മെഷീൻസ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് ഓപ്റ്റിമൈസ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് അപ്പോൾ അതുകാരണം നമുക്ക് യൂസേഴ്സിന് ഫ്രണ്ട് എൻഡ് എൻഡ് യൂസറിനെ അവരുടെ ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഒരു വിർച്വൽ മെഷീനിൽ മാത്രം ട്രാഫിക്ക് പോകുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വിർച്ച്വൽ മെഷീനിൽ മാത്രം നമുക്ക് കൂടുതൽ ലോഡായി അത് ഹാങ്ങ് ആവുകയോ ലാഗാവുകയോ ചെയ്യാതെ മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസിൽ കറക്റ്റായിട്ട് ലോഡ് ട്രാഫിക് റീറൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം ആ റെസ്പോണ്ട് കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യും വിർച്ച്വൽ മെഷീൻസ് മൂന്നെണ്ണോ കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യുകയും അത് കാരണം എൻഡ് യൂസറിന് ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നതും ആയിരിക്കും അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് ഒരു ലോഡ് ബാലൻസറിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ലോഡ് ബാലൻസറിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ടേംസ് ഉണ്ട് നമുക്ക് ലോഡ് ബാലൻസർ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കിനി നോക്കി മനസ്സിലാക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ മൂന്നാല് ടേംസ് ആണ് നമുക്കതിൽ എസെൻഷ്യലായിട്ടുള്ളത് നമുക്ക് ലോഡ് ബാലൻസർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കേസിൽ അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കുന്ന ഫസ്റ്റ് വൺ ആണ് നമുക്ക് ഫ്രണ്ട് എൻ്റെ ഐ പി എന്ന് പറയും ഫ്രണ്ട് എൻ്റെ ഐ പി അപ്പോൾ അതായത് നമുക്ക് ഒരു പബ്ലിക് ഐ പി നമുക്കൊരു പബ്ലിക് ഐ പി നമ്മൾ സാധാരണ നമുക്ക് വിർച്വൽ മെഷീൻ ഡയറക്റ്റ് യൂസർ ആക്സസ് ചെയ്യുന്ന കേസിൽ നമുക്ക് വിർച്വൽ മെഷീൻസിനെല്ലാം തന്നെ ഒരു പബ്ലിക് ഐ പി അസൈൻ ചെയ്യേണ്ട ഒരു നീഡുണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും യൂസേഴ്സിന് ഡയറക്റ്റ് നമുക്ക് വിർച്വൽ മെഷീൻസ് ആക്സസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ നമുക്ക് ലോഡ് ബാലൻസർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് അങ്ങനെ യൂസേഴ്സ് ഫസ്റ്റ് ആക്സസ് ചെയ്യുന്ന നമ്മുടെ ലോഡ് ബാലൻസർ സർവീസിനെ ആയിരിക്കും അപ്പോൾ അത് കാരണം നമ്മുടെ ലോഡ് ബാലൻസറിന് നമ്മളൊരു ഫ്രണ്ട് എൻ്റ് പബ്ലിക് ഐ കൊടുക്കണം കാരണം ഫസ്റ്റ് യൂസർ റിക്വസ്റ്റ് വരുന്നത് ഈ പറഞ്ഞ ഒരു ഫ്രണ്ട് എൻ്റെ ഐ പിയിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഡി എൻ എസ് യു ഒരു ഫുള്ളി ക്വാളിഫൈഡ് ഡി എൻ എസ് നെമിലോട്ടോ ആയിരിക്കും വരുന്നത് അപ്പം നമുക്കൊരു ഫ്രണ്ട് എൻ്റെ ഐ പി മസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലോഡ് ബാലൻസറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അപ്പോൾ പിന്നീട് ഈ ലോഡ് ബാലൻസറിൽ ഈ പറഞ്ഞ ഫ്രണ്ട് എൻ്റെ ഐ പിയിലോട്ടാണ് നമുക്ക് ട്രാഫിക്സ് എല്ലാം വരുന്നത് പിന്നീട് അവിടെ നിന്നാണ് ബാക്ക് എൻഡ് നമ്മുടെ വിർച്വൽ മെഷീൻസിലോട്ട് പോകുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ട്രാഫിക്ക് നമുക്ക് ഫ്രണ്ട് എൻ്റെ ഐ പിയിലോട്ട് വന്നു ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് ട്രാഫിക്ക് പോകുന്നത് ഒരു ബാക്ക് എൻ്റ് പോളെന്നു പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക് അത് മറ്റൊന്നുമല്ല നമ്മുടെ വിർച്വൽ എല്ലാം ഗ്രൂപ്പ് ചെയ്ത് നമുക്കൊന്ന് ഒരു ലോജിക്കൽ ഗ്രൂപ്പിംഗ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു പൂളിനകത്ത് നമ്മൾ പിടിച്ചുകൊണ്ടിടും അപ്പോൾ പിന്നീട് ആ പൂളാണ് നമുക്ക് നമ്മുടെ ലോജിക്കൽ ലോജിക്കലി ആ ഒരു പൂളാണ് നമ്മുടെ ലോഡ് ബാലൻസറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ആ പൂളിനകത്തുള്ള വിർച്വൽ മെഷീൻസിലോട്ടാണ് പിന്നീട് ഇത് ട്രാഫിക് റൂട്ട് ചെയ്ത് കൊണ്ട് പോകുന്നത് പിന്നീട് ആ പൂളിൽ നിന്നാണ് തിരിച്ച് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് പിന്നെ യൂസേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് സെക്കൻഡ് കോൺസെപ്റ്റ് ബാക്കിൻ്റെ പൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പം അതിനകത്താണ് നമ്മൾ പിന്നീട് വിർച്വൽ മെഷീൻസിനെ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ബാക്കി ആൻഡ് പൂളിലോട്ട് പിന്നീടുള്ള മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റാണ് ഹെൽത്ത് പ്രോബ് എന്നും പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ കൺസിഡർ ചെയ്യുക നമ്മളിപ്പോൾ ലോഡ് ബാലൻസ് ബാലൻസിലെല്ലാം ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് വിർച്വൽ മെഷീൻസിലോട്ടും ഈക്വലി ലോഡ് അത് ഡിവൈഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് യൂസേഴ്സിൽ നിന്ന് വരുന്ന അനുസരിച്ച് പക്ഷേ നമ്മുടെ ഒരു വിർച്വൽ മെഷീന് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഡൗൺ ആയി അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഈ ഒരു ഫസ്റ്റ് വിർച്വഷീൻ ഡൗണായിരുന്നു കൺസിഡർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വിർച്വൽ മെഷീനിലോട്ട് നമ്മൾ ലോഡ് ബാലൻസ് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് വിടുകയാണ് യൂസറിൽ നിന്ന് വരുന്ന ഒരു റിക്വസ്റ്റ് റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് വിർച്വൽ മെഷീനിലോട്ട് വിടുകയാണ് പക്ഷേ അത് ആക്ച്വലി ഡൗൺ ആണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് റെസ്പോൺസ് കിട്ടാതെ വരികയും നമുക്ക് യൂസറിന് ആ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹെൽത്ത് പ്രോബ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതായത് ഈ ലോഡ് ബാലൻസർ ഓട്ടോമാറ്റിക്കലി ഈ മൂന്ന് വിർച്വൽ മെഷീൻസ് മൂന്നോ എത്രയും നമ്പേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈ നമുക്ക് ഈ ബാക്കിൻ്റെ പോളിലുള്ള വിർച്വൽ മെഷീൻസിലെല്ലാം തന്നെ നമ്മുടെ ലോഡ് ബാലൻസ് ഒരു ഹെൽത്ത് ത്ത് പ്രോബ് ചെക്ക് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് അപ്പം ഹെൽത്ത് പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിങ് റിക്വസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഐ പി അഡ്രസ്സിപ്പം ആണോ അല്ലെങ്കിൽ ഒരു സെർവർ ഇലേ ആണോ എന്നൊക്കെ നോ നമ്മൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പിങ് ചെയ്ത് നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറയും നമുക്ക് ഒരു അത് എലേ വേണോ അറിയുന്നതിന് വേണ്ടി ഒരു ഹെൽത്ത് പ്രോബ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അതായത് ഒരു 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 ത്രെഷോൾഡ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഒരു പർട്ടിക്കുലർ മിനിറ്റ്സിൽ ഇത്രയും നമ്പർ ഓഫ് ടൈംസ് അത് ഫെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെഷീനെ അൺഹെൽത്തി ആയിട്ട് അതങ്ങ് മാർക്ക് ചെയ്യും പിന്നീട് ഇവിടെ നിന്ന് ബാക്കെൻഡിൻ്റെ പൂളിലോട്ട് വിടുന്ന റിക്വസ്റ്റിൽ നിന്ന് ഈയൊരു ഡൗൺ ആയ വിർച്വൽ മെഷീനെ അത് ഒഴിവാക്കും പിന്നീട് ഹെൽത്തി ആയിട്ടുള്ള വിർച്വൽ മെഷീൻസിലോട്ട് മാത്രമേ അത് ട്രാഫിക്സ് റൂട്ട് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു വിർച്വൽ മെഷീൻ ബാക്ക് എൻഡിൽ അൺഹെൽത്തി ആയിപ്പോയി എന്തെങ്കിലും പ്രശ്നം കാരണം അത് ഡൗൺ ആയി പോയെങ്കിൽ പിന്നെ അതിലോട്ട് ട്രാഫിക്സ് പോവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് പ്രോബ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹെൽത്ത് പ്രോബ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു അൺനെസറി ആയിട്ട് കിടക്കുന്ന ഒരു വിർച്വൽ മെഷീനിലോട്ട് വെറുതെ ട്രാഫിക്ക് കൊണ്ട് ലോഡ് ബാലൻസർ കൊണ്ടുപോയി അവിടെ നിന്ന് റിക്വസ്റ്റ് തിരിച്ച് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതിനാണ് നമ്മൾ ഹെൽത്ത് പ്രോബ് എന്ന് പറയുന്നത് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കേസിൽ നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും കറക്റ്റായിട്ട് പിന്നീടൊന്നാണ് നമുക്ക് ലോഡ് ബാലൻസർ റൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ ഇമ്പ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെബ്സെർവർ ആണെന്ന് കൺസിഡർ ചെയ്യുക അപ്പോൾ വെബ് വെബ്സെർവർ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് എയ് ടി പോർട്ടലിപ്പോൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എച്ച് ടി പി എസ് ആണെങ്കിൽ ഫോർ ഫോർട്ടി ത്രീ പോർട്ടൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എ ടി പോർട്ടിൽ നമുക്ക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെബ് സെർവർ നമ്മുടെ ഈ ഒരു വെർച്വൽ മെഷീൻസ് എല്ലാം തന്നെ അപ്പോൾ നമുക്കിവിടെ റി യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന പോർട്ട് നമുക്ക് എയ് പോർട്ടിലോട്ടാണ് നമുക്ക് റിക്വസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ലോഡ് ബാലൻസ് നമുക്ക് റൂൾ എഴുതി വെക്കാൻ സാധിക്കും പോർട്ട് എയ്റ്റിയിലോട്ട് റിക്വസ്റ്റ് വരുന്ന റൂള് തിരിച്ച് റീഡയറക്റ്റ് ചെയ്ത് ഈ ഒരു വിർച്വൽ മെഷീനിൽ നമുക്ക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പോർട്ട് എയ്റ്റിയിലോട്ട് തന്നെ വിടണം എന്ന് നമുക്ക് റൂൾ നമുക്ക് അങ്ങനെ അതായത് പോർട്ട് എയ്റ്റി എന്ന് വരുന്ന റൂൾസ് മാച്ച് ചെയ്ത് നമുക്ക് തിരിച്ച് പോർട്ട് എയ്റ്റിയിലോട്ട് തന്നെ വിടണം ബാക്ക് എൻഡിൽ പൂൾസിലുള്ള അങ്ങനെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ പോർട്ട് എയ്റ്റിയിൽ നിന്ന് എയ്റ്റിയിലോട്ട് റിക്വസ്റ്റ് ചെയ്ത് വരുന്ന റൂൾസ് നമുക്ക് ഇൻ കേസ് നമ്മുടെ വെബ്സൈറ്റ് വരെ ഇപ്പോൾ പോർട്ട് എയ്റ്റ് സീറോ എയ്റ്റ് സീറോയിലാണ് ലിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് തിരിച്ചത് പോട്ട് എയ്റ്റിൽ നിന്ന് വരുന്ന റൂൾസ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോയിലോട്ട് വിടണമെങ്കിൽ നമുക്ക് അങ്ങനെ റൂൾസ് എഴുതി വെക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ലോഡ് ബാലൻസർ റൂൾസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത് അപ്പോൾ മെയിനായിട്ട് ഈ ഒരു മൂന്ന് നാല് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ലോഡ് ബാലൻസർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ലോഡ് ബാലൻസർ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കി മനസ്സിലാക്കിയത് അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കി ഇതിൻ്റെ ഒരു ഐഡിയ ഒരു കോർ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇത് എങ്ങനെ നമുക്കത് പ്രാക്ടിക്കലി ഇമ്പ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമുക്കൊരു ഡെമോ നോക്കി മനസ്സിലാക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലിനെ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം ബൈ ഫ്രണ്ട്സ്